ദിലീപ്, താങ്ക് യു. നമ്മൾ കൃത്യം 3 മണിക്ക് ലൈവ് വന്നു ഓഫീസിൽ. ഞാൻ തിരക്കുണ്ടായിരുന്നു. അപ്പം ഈ ഫേസ്ബുക്കിലെ ചർച്ചകളും അല്ലെങ്കിൽ ട്രോളുകളും ഒക്കെ കാണുമ്പോൾ കുറച്ച് കാണുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ട്. ചിലർ പറയുന്നത് ദിലീപ് ഹീസ് ബാക്ക്, തിരിച്ചു വരുന്നു, അഗ്നിശുദ്ധി വരുത്തി. ചിലർ പറയുന്നു ഇത് പിന്നെ ഫെമിനിസ്റ്റുകൾ ഇത് ശ്രദ്ധിക്കണം, അവർ പോയി അതാണ്ടൊക്കെ ചെയ്യണം, ഞങ്ങളുടെ ഏട്ടൻ വരുന്നു. അങ്ങനെയൊന്നുമല്ല, ഇത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ഇതിലൊക്കെ പ്രതികരിക്കാം. നിയമമാണ്, നിയമത്തിന് ചില നടപടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചാർജ് കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇതാണ് നമ്മളുടെ ലൈഫ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ സാധാരണ നിയമം അറിയാത്ത സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഈ ലൈവ് എന്നത്. എന്റെ അറിവിൽ അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ, നിയമ പരിജ്ഞാനത്തിൽ ഞാൻ പറയുന്നു, ദിലീപ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ചില കണ്ടീഷൻസിന്റെ പുറത്താണ് ആ ജാമ്യം. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, ദെൻ ആൾജാമ്യം, പിന്നെ 1 ലക്ഷം രൂപ ആൾജാമ്യം, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് അന്വേഷണവുമായി സഹകരിക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻ. ഇതൊക്കെ എല്ലാ കേസുകളിലും അല്ലെങ്കിൽ ഇത്തരം സീരിയസ് ഒഫൻസുകളിലൊക്കെ കോടതി വെക്കുന്ന കണ്ടീഷൻസ് ആണ്. അതെല്ലാം ദിലീപിന്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിലും ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ അതിലുണ്ടാവും. കണ്ടീഷനാണ് ജാമ്യം. ഞാൻ തുടക്കത്തിൽ അന്ന് തുടക്കത്തിൽ ഈ വിഷയത്തിൽ ഒരു വ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജാമ്യം എന്ന് പറയുന്നത് വിട്ടേക്കലല്ല, നിയമത്തിന്റെ പരിധി ഒരാളെ നിർത്തലാണ്. ക്ലച്ചസ് ഓഫ് ലോ, എക്സ്റ്റൻഡഡ് പ്രിസൺ, ഇതാണ് ജാമ്യം. ദിലീപ് അഗ്നിശുദ്ധി വരുത്തി എന്നാരും കരുതരുത്. ദിലീപ് പുറത്തിറങ്ങി, ദിലീപ് സ്വതന്ത്രനായി, ദിലീപ് സ്വാതന്ത്ര്യ ഇഷ്ടത്തോടെ സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി, പക്ഷെ അയാൾ നിയമത്തിനകത്താണ്. ഇതാണ് ജാമ്യം. അത് ആദ്യം മനസ്സിലാക്കണം. എഴുതുന്നവർ അത് മനസ്സിലാക്കി വേണം എഴുതാൻ. ദിലീപിനെ വിട്ടയച്ചതല്ല, ദിലീപ് കുറ്റവാളിയല്ലെന്ന് കണ്ടത് പുറത്തുപോകാൻ പറഞ്ഞതല്ല, തടഞ്ഞു വച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കുറച്ച് അന്വേഷണമൊക്കെ പുരോഗതിയുണ്ട്. ഇനിയും അദ്ദേഹത്തെ അകത്തിടുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല, പുറത്തു നിന്നോട്ടെ, അന്വേഷണം നടക്കട്ടെ. ഇതാണ് ജാമ്യം. അടുത്ത നടപടി എന്താണ്? കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ ചാർജ് ഫയൽ ചെയ്യുന്നു. ചാർജ് ഫയൽ ചെയ്യുന്നതനുസരിച്ച് സെക്ഷൻ 209 അനുസരിച്ച് ഈ കേസിന്റെ വിചാരണ നടക്കാനുള്ള അധികാരം സെഷൻസ് കോടതിക്കാണ്, മജിസ്ട്രേറ്റ് കോടതിക്ക് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചാർജ് ഫയൽ ചെയ്യുന്നു, കുറച്ച് പ്രൊസീജിയർ അവിടെയുണ്ട്. ആ പ്രൊസീജിയർ കഴിയുമ്പോൾ കമ്മിറ്റ് ചെയ്യും ഈ കേസ്, അതായത് ട്രയൽ നടത്താൻ അധികാരമുള്ള സെഷൻസ് കോടതിക്ക് കമ്മിറ്റ് ചെയ്യും. കമ്മിറ്റിനനുസരിച്ച് ദിലീപ് ഇന്നിപ്പോ ജാമ്യം കിട്ടി, ആ ഓർഡർ, ഹൈക്കോടതിയിലെ ഓർഡർ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന കണ്ടീഷൻസ് പ്രകാരം എക്സിക്യൂട്ട് ചെയ്യുന്ന നടപടിയാണ് അടുത്തത്. അതായത് ഹൈക്കോടതി ഇന്നിട്ട ഉത്തരവ് ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്തതാണ് ഉത്തരവ്. ആ ഉത്തരവ് ദിലീപിന്റെ വക്കീല് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്ന് രണ്ട് ആൾക്കാർ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം അംഗീകരിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലെത്തും. അദ്ദേഹത്തിന് ജാമ്യം എഴുതി എക്സിക്യൂട്ട് ചെയ്യുക എന്ന നടപടിയാണ്. അതോടുകൂടി അദ്ദേഹം ആ എക്സിക്യൂട്ട് ചെയ്ത ഓർഡറുമായി ദിലീപിന്റെ വക്കീലും ബന്ധുക്കളും കൺസേൺ, അദ്ദേഹം ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ജയിലിലെത്തുന്നു. ആ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ ജയിൽ സൂപ്രണ്ട് മോചിപ്പിക്കുന്നു. അതാണ് അടുത്ത നടപടി. കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹൈക്കോടതി ഓർഡർ വരുന്നു, ആ ഓർഡറുമായി ജാമ്യക്കാരുമായി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നു, മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കുന്നു. ആ അനുവദിച്ച പേപ്പർ ജയിലിൽ കൊണ്ടുപോയി ഇസ്രയേലിൽ കൊടുക്കുന്നു, സൂപ്രണ്ട് ദിലീപിനെ പുറത്തേക്ക് വിടുന്നു. അതാണ് അടുത്ത നടപടി. അതിനുശേഷവും ഇതിന്റെ അന്വേഷണം ഉണ്ടെങ്കിൽ നടക്കട്ടെ, ചാർജ് ഫയൽ ചെയ്യുന്നു. ചാർജ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം പ്രതി സമൻസ് പോകുന്നു, പ്രതി കോടതിയിൽ ഹാജരാകുന്നു, ജാമ്യം തുടരുകയാണെന്ന് പറയുന്നു, അത് കമ്മിറ്റ് ചെയ്യുന്നു. ആ പ്രൊസീഡിംഗ്സ് സെഷൻസ് കോടതിയിലേക്ക് വിചാരണ പോകുന്നു. സെഷൻസ് കോടതിയിൽ നിന്ന് സാക്ഷികൾക്ക് സമൻസ് പോകുന്നു, കേസിലെ സാക്ഷികൾ കോടതിയിൽ വരുന്നു. വിചാരണ, ദിലീപ് എല്ലാ അവധിക്കും കോടതിയിലെത്തി ആ വിചാരണ നേരിട്ട് അന്തിമ വിധി വരുമ്പോൾ കുറ്റവാളിയാണെങ്കിൽ വീണ്ടും ജയിലിലേക്ക് പോകുന്നു, കുറ്റവിമുക്തനാകുകയാണെങ്കിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടെ സമൂഹത്തിലേക്ക് വരുന്നു. ഇതാണ് ഇതിന്റെ നടപടി. ഇനി അടുത്ത കാര്യം, 439 സബ്സെക്ഷൻ 2 അനുസരിച്ച് ഈ ജാമ്യം ക്യാൻസൽ ചെയ്യാം, സെറ്റ് അസൈഡ് ചെയ്യാം. എങ്ങനെയാണ്? ദിലീപിനോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്: ഒന്ന്, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നില്ലെങ്കിൽ പോലീസിന്, പ്രോസിക്യൂഷന്, കോടതിയെ സമീപിക്കാം.
കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അദ്ദേഹം കണ്ടീഷൻ അനുസരിക്കുന്നില്ല. രണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നാടുവിടാൻ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ കൃത്യസമയത്ത് ഹാജരാകുന്നില്ല. ഇങ്ങനെ ഈ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ജാമ്യം കൊടുത്ത് കോടതിയെ സമീപിക്കുകയും 439(2) അനുസരിച്ച് കോടതിക്ക് ജാമ്യം ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ദിലീപ് പൂർണ്ണ കുറ്റവിമുക്തനായി എന്ന രീതിയിൽ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ദിലീപിന്റെ ആരാധകരും ദിലീപ് എന്നേക്കുമായി നശിച്ചു പോയി എന്ന് പറയുന്നവരും ഒന്നും ചെയ്യാൻ, ഇതിന്റെ നടപടികൾ നടക്കട്ടെ, ദിലീപ് സ്വതന്ത്രനായി അദ്ദേഹം സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ നടപടി ജോലി ചെയ്യട്ടെ, അതൊന്നും, അതൊക്കെയാണ് നിയമം പറയുന്നത്. നിയമമാണ് ജസ്റ്റിസ് അവിടെ നടപ്പിലാകുന്നു. പ്രതിക്കുള്ള അവകാശം കോടതി കൊടുത്തിരിക്കുന്നു, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോ മാധ്യമ ചർച്ചക്കാരും വൈകിട്ട് വന്നിരുന്നിട്ട് അങ്ങനെ ഇതിന്റെ നിയമമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിന്റെ ജോലിയല്ല. ഞാൻ പറഞ്ഞത് അതിന്റെ നിയമവശമാണ്. അതുകൊണ്ട് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ ജാമ്യം ക്യാൻസൽ ചെയ്യപ്പെടാം. ഈ കണ്ടീഷൻസ് മുമ്പോട്ട് പോകുന്ന ദിലീപ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. പിന്നീടുള്ള നടപടി ദിവസങ്ങളിൽ കമ്മിറ്റ് ചെയ്യുന്നു. അതായത് മജിസ്ട്രേറ്റിന് ഈ സെഷൻസ് കേസ് ട്രൈ ചെയ്യാനുള്ള അധികാരമില്ല, കാരണം ഇതൊരു സെഷൻസ് ഒഫൻസ് ആണ്, ഗ്രേവ് ഒഫൻസ് ആണ്. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ എല്ലാ റെക്കോർഡ്സുകളും മറ്റു കാര്യങ്ങളും കൺസേൾഡ് സെഷൻസ് കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് കമ്മിറ്റൽ പ്രൊസീഡിംഗ്സ് എന്ന് പറയുന്നത്. ആ കോടതിയിൽ നിന്ന് ദിലീപിന് സമൻസ് കിട്ടും, ദിലീപ് കോടതിയിൽ ഹാജരാകും. കോടതിയിൽ ഹാജരായ ദിലീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുമ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കും. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നടപടികളെല്ലാം പൂർത്തിയാകുന്നു. പിന്നീട് ഒന്നുമില്ല, ദിലീപിനെ കുറ്റം ചാർത്തപ്പെട്ട് കുറ്റവാളിയായി കുറ്റ കൽപ്രിറ്റായി ജയിലിലേക്ക് അയക്കുന്നു. കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നിടത്താണ് അടുത്ത നടപടി. സാക്ഷികൾക്ക് സമൻസ് അയക്കുന്നു, അവര് വരുന്നു. സാക്ഷികൾ ദിലീപിന് മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം പ്രോസിക്യൂഷൻ കോടതി തെളിയിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പ്രതിയുടെ വക്കീൽ ഡിഫൻസ് ലോയർ അതിനെ ചലഞ്ച് ചെയ്യുന്നു. രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം അതിന്റെ തെളിവുകൾ നിരത്തി വാദവും പ്രതിവാദവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ക്രോസ് എക്സാമിനേഷനും ചീഫ് എക്സാമിനേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കും. അതുവരെ ദിലീപ് പ്രതിയാണ് ഈ കേസിൽ. ഒന്നുകൂടെ പറയുന്നു, അതുവരെ ദിലീപ് പ്രതിയാണ് ഈ കേസിലെ, അക്യൂസ്ഡ് ആണ് ഈ കേസിലെ, അക്യൂസ്ഡ് ആണ് അല്ല എന്നാരും പറയരുത്, പ്രതിയാണ്. പ്രതി കുറ്റവിമുക്തനാകുന്നത് വരെ നിയമത്തിന്റെ മുമ്പിൽ പ്രതിയാണ്. അതുകൊണ്ട് ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നും പ്രതിക്ക് ഏതാണ്ട് വലിയ നീതി കിട്ടിയെന്നും ആരും പറയരുത്, അത് ശരിയല്ല. താങ്ക് യു സോ മച്ച്.